സോ നമുക്കിനി ഓരോ കിങ്ഡത്തിൻ്റെയും ഫീച്ചേഴ്സ് പ്രത്യേകം എടുത്ത് നോക്കാം. സോ ഫസ്റ്റ് കിങ്ഡം, കിങ്ഡം മൊനീറ. സോ ഞാനിനി ടെക്സ്റ്റ് വെച്ച് തന്നെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചത്, എൻട്രൻസിനായാലും ബോർഡ് എക്സാമിനായാലും ക്വസ്റ്റ്യൻസ് മുഴുവൻ വരുന്നത് ഈ എൻ സി ആർ ടി ടെക്സ്റ്റിൽ നിന്നായിരിക്കും. ഇനിയിപ്പോൾ എൻട്രൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ സി ആർ ടി ടെക്സ്റ്റിലെ ഓരോ ലൈനും ഓരോ ക്വസ്റ്റ്യൻ ആണ് എൻട്രൻസിന്. നിങ്ങൾ ഔട്ട് ഓഫ് ദി സിലബസ് ഒക്കെ പഠിച്ച് വെറുതെ സമയം കളയരുത്, കാര്യം കൂടിപ്പോയാൽ അങ്ങേയറ്റം രണ്ട് ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ദി സിലബസ് വന്നാലായി. ബാക്കി 98% ക്വസ്റ്റ്യൻസും 99% ക്വസ്റ്റ്യൻസും വരുന്നത് എൻ സി ആർ ടി ടെക്സ്റ്റിൽ നിന്നായിരിക്കും. സോ ബയോളജി എന്ന് പറയുമ്പോൾ എൻട്രൻസിൻ്റെ കൃത്യം പകുതി മാർക്ക് ബയോളജി സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടും. സോ അത് ഈ എൻ സി ആർ ടി ടെക്സ്റ്റ് മാത്രം പഠിച്ചാൽ തന്നെ അത് കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ സി ആർ ടി ടെക്സ്റ്റ് വെച്ച് തന്നെ പഠിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. സോ കിങ്ഡം മൊനീറയിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ എല്ലാം കൂടി എടുത്തിട്ടുള്ള ഒരു കിങ്ഡം ആണ് മൊനീറ. സോ ഇവർ പറയുന്നത് എന്താ, സോൾ മെമ്പേഴ്സ് ബാക്ടീരിയ ആണ്. അതായത് കിങ്ഡം മൊനീറയിൽ പ്രധാനമായിട്ടും ബാക്ടീരിയസ് ആണ് ഉള്ളത്. മൈക്രോ ഓർഗാനിസംസ് ആണല്ലേ ബാക്ടീരിയ. ബാക്ടീരിയസിന് എക്സ്ട്രീം ആയിട്ടുള്ള ഹാബിറ്റേറ്റ്സ്, വാസസ്ഥലങ്ങളിൽ ജീവിക്കാനുള്ള കഴിവുണ്ട്. ഉദാഹരണത്തിന് അങ്ങനെയുള്ള മനുഷ്യൻ അല്ലെങ്കിൽ സാധാരണ ജീവികൾക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ ബാക്ടീരിയാസിന് സർവൈവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ചില ബാക്ടീരിയകൾ ഫോട്ടോസിന്തറ്റിക് ആണ്. ഉദാഹരണത്തിന് ബ്ലൂ ഗ്രീൻ ആൽഗേ പോലുള്ള സയനോ ബാക്ടീരിയ. ഒരു വിഭാഗം ഹെട്രോട്രോഫ്സ് ആണ്, ഒരു വിഭാഗം പാരസൈറ്റ്സ് ആണ്. പാരസൈറ്റ്സ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ജീവികളെ ഓസി ജീവിക്കുന്നവരെയാണ് നമ്മൾ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. സോ അത് ഇനി ഈ ബാക്ടീരിയകളെ നമ്മൾ നാല് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്, അതിൻ്റെ ഷേപ്പിൻ്റെ ബേസിൽ. ഓക്കെ, ഇതൊക്കെ നോക്കാം. അതായത് ഈ ഉരുണ്ടുരുണ്ടിരിക്കുന്ന ഷേപ്പ് ഉള്ളതുണ്ടല്ലോ, ഉണ്ടയുണ്ടായിട്ടിരിക്കുന്ന ഈ ബാക്ടീരിയകളെ നമ്മൾ കോക്കസ് എന്നാണ് വിളിക്കുന്നത്. ഒരെണ്ണമാണുണ്ടെങ്കിൽ കോക്കസ്, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ കോക്കൈ. അതുപോലെ റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണെങ്കിൽ, റോഡ് ഷേപ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വടി പോലെ ഇരിക്കുന്ന റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണെങ്കിൽ അതിനെ ബാസില്ലസ് എന്ന് വിളിക്കും. ബാസില്ലസ്, ഒരെണ്ണം ഉണ്ടെങ്കിൽ ബാസില്ലസ്, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ബാസില്ലൈ, ഐ കൂടി വരും. അതുപോലെ സ്പൈറൽ ഷേപ്പ് ആണെങ്കിൽ, നമ്മൾ ഈ സ്പൈറൽ ബൈൻഡിങ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, സെയിം സ്പൈറലാണ്. സ്പൈറൽ ഷേപ്പ് ആണെങ്കിൽ അതിങ്ങനെ ആവാം, ഇങ്ങനെ ആവാം. സ്പൈറൽ ഷേപ്പ് ബാക്ടീരിയകളെ സ്പൈറല എന്ന് തന്നെ വിളിക്കും. അവർക്ക് മോട്ടിലിറ്റി ഉണ്ട്, അതായത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഫ്ലജല്ല അവർ ഉപയോഗിക്കും. അതുപോലെ കോമ ഷേപ്ഡ് ബാക്ടീരിയ ആണെങ്കിൽ അതിനെ വിബ്രിയോ എന്നാണ് വിളിക്കുന്നത്. കോമ ഷേപ്ഡ് ബാക്ടീരിയ വിളിക്കുന്നത് വിബ്രിയോ എന്നാണ്. നമുക്കൊക്കെ വരുന്ന കോളറ ഉണ്ടല്ലോ, കോളറ പരത്തുന്ന ബാക്ടീരിയ ഒരു കോമ ഷേപ്ഡ് ബാക്ടീരിയ ആണ്. അതിൻ്റെ പേര് വിബ്രിയോ കോളറ എന്നാണ് പൊതുവെ പറയുന്നത്. സെറിക്കൽ ആണെങ്കിൽ കോക്കസ് എന്ന് പറയും, റോഡ് ഷേപ്പ് ആണെങ്കിൽ ബാസിലസ് എന്ന് പറയും, കോമ ഷേപ്പ് ആണെങ്കിൽ വിബ്രിയോ എന്ന് പറയും, സ്പൈറൽ ഷേപ്പ് ആണെങ്കിൽ സ്പൈറൽ എന്ന് പറയും. സോ അത് കഴിഞ്ഞു. ഇനി ബേസ്ഡ് ഓൺ ന്യൂട്രീഷൻ, ന്യൂട്രീഷൻ്റെ ബേസിൽ ബാക്ടീരിയ മൂന്ന് ടൈപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്, അതായത് സയനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗേ പോലെ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ കഴിവുള്ളവ, അവർക്ക് ക്ലോറോഫിൽ ഉണ്ടാവും. കീമോസിന്തറ്റിക് ബാക്ടീരിയ എന്ന് പറയുന്നത് ഇനോർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ നിന്ന്, അതായത് നൈട്രേറ്റ്സ്, സൾഫേറ്റ്സ് അതുപോലുള്ള ഇനോർഗാനിക് കോമ്പൗണ്ട്സിൽ നിന്നും കെമിക്കൽ പ്രോസസ്സ് വഴി എനർജി ഡ്രൈവ് ചെയ്യുന്ന ബാക്ടീരിയസിനെ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത്. അവരും സ്വന്തമായിട്ട് തന്നെയാണ് എനർജി ഡ്രൈവ് ചെയ്യുന്നത്, പക്ഷേ ഫോട്ടോസിന്തസിസ് വഴിയല്ല, കീമോസിന്തസിസ് വഴിയാണ്. ഫുഡിനായിട്ട് മറ്റ് ജീവികളെ ആശ്രയിക്കുന്നവരെ ഹെറ്ററോട്രോഫ്സ് എന്ന് പറയും. ഈ മൂന്ന് ടൈപ്പും ബാക്ടീരിയയുടെ മെറ്റബോളിക് ഡൈവേഴ്സിറ്റിയാണ് കാണിക്കുന്നത്. മെറ്റബോളിസം എന്താണെന്ന് നമ്മൾ ലിവിങ് വേൾഡിൽ പറഞ്ഞു. മെറ്റബോളിക് ഡൈവേഴ്സിറ്റി വളരെ രീതിയിൽ എക്സ്റ്റെൻസീവായിട്ട് കാണിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ജീവികളാണ് ഈ ബാക്ടീരിയ എന്ന് പറയുന്നത്. സോ ഇനി ടെക്സ്റ്റിലേക്ക് മടങ്ങി വരുവാണെങ്കിൽ ബാക്ടീരിയയുടെ സ്ട്രക്ചറൊക്കെ വളരെ സിമ്പിളാണ്, പക്ഷേ ഇതിൻ്റെ ബിഹേവിയർ ഭയങ്കര കോംപ്ലക്സ്. അതായത് ബാക്ടീരിയയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സെല്ലും അതിൻ്റെ ഉള്ളിൽ ഒരു ഡി എൻ എ ജനറ്റിക് മെറ്റീരിയലും മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഈ ഒരു സിമ്പിൾ സ്ട്രക്ചർ വെച്ചിട്ടാണ് അവർ ഇത്രയും വലിയ അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, ഇത്രയും വലിയ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ സർവൈവ് ചെയ്യുന്നത്. സോ ബാക്ടീരിയ സ്ട്രക്ചറലി ഭയങ്കര സിമ്പിൾ ആണെങ്കിലും അവരുടെ ബിഹേവിയർ ഭയങ്കര കോംപ്ലക്സ് ആണ്. മെറ്റബോളിക് ഡൈവേഴ്സിറ്റിയെ പറ്റി നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചതേ ഉള്ളൂ, പലതരം മോഡ് ഓഫ് ന്യൂട്രീഷനും കാര്യങ്ങളും. ഇനി വരുന്നതാണ് ആർക്കെ ബാക്ടീരിയ. ആർക്കെ ബാക്ടീരിയ ഈ കിങ്ഡം മൊനീറയെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഒന്ന് ആർക്കെ ബാക്ടീരിയയും ഒന്ന് യു ബാക്ടീരിയയും. സോ ആ രണ്ട് ക്ലാസിഫിക്കേഷനാണ് ഇനി വരുന്നത്. ആർക്കെ ബാക്ടീരിയ നമ്മൾ പറഞ്ഞു, അതായത് ഹാർഷ് എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്ന ബാക്ടീരിയാസ് ആണ്. അതിന് അവർ ജീവിക്കുന്ന എൻവയോൺമെൻറ്റിൻ്റെ സർവൈവ് ചെയ്യുന്ന എൻവയോൺമെൻറ്റിൻ്റെ ബേസിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ എക്സ്ട്രീം സോൾട്ടി ഏരിയാസ്, അതായത് ഉപ്പ് വളരെ കൂടുതലുള്ള ഏരിയ. നമ്മൾ സാധാരണ ബാക്ടീരിയസിനെയും അല്ലെങ്കിൽ അണുക്കളൊക്കെ കൊല്ലാനാണ് ഉപ്പ് ഉപയോഗിക്കുന്നത്, എന്നാൽ വളരെയധികം സോൾട്ടി ആയിട്ടുള്ള ഏരിയയിൽ സർവൈവ് ചെയ്യുന്ന ബാക്ടീരിയകളുണ്ട്. അവരെ നമ്മൾ ഹാലോഫൈൽസ് എന്നാണ് വിളിക്കുന്നത്. ഹാലോഫൈൽസ്,
ഹാലോ ഫൈൽസ്. ഹാലോ എന്ന് വെച്ചാൽ സോൾട്ടാണ്, ഫൈൽ എന്ന് വെച്ചാൽ ഇഷ്ടമുള്ള, അതായത് സോൾട്ട് ലവിങ്, സോൾട്ട് ലവിങ് ബാക്ടീരിയസ് ആണ് എന്ത് ഹാലോ ഫൈൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചോക്ലേറ്റ് ഇഷ്ടമുള്ള ആളുകളെ നമ്മൾ ചോക്കോ ഫൈൽസ് എന്ന് വിളിക്കും. ചോക്കോ ഫൈൽസ്. സോ ഈ ഫൈൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എപ്പോഴും ലവിങ് എന്നാണ്, എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനങ്ങളെ കാണിക്കുന്നത്. ചോക്കോ ഫൈൽസ്. അപ്പോൾ ഹാലോ ഫൈൽസ് എന്ന് പറഞ്ഞാൽ സോൾട്ട് ലവിങ് ബാക്ടീരിയാസ് ആണ്. അതുപോലെ ഹോട്ട് സ്പ്രിങ്സ്. ഹോട്ട് സ്പ്രിങ്സ് എന്താണെന്ന് അറിയാമല്ലോ, നമ്മൾ നേരത്തെ കണ്ടു. അവിടെ ജീവിക്കുന്ന ബാക്ടീരിയകളെ നമ്മൾ തെർമോ അസിഡോ ഫൈൽസ് എന്ന് വിളിക്കും. അവർക്ക് ചൂട്, അസിഡിക് കണ്ടീഷൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. സോ തെർമോ അസിഡോ ഫൈൽസ്. ഇനി മാർഷി ഏരിയാസ്. മാർഷി ഏരിയാസ് എന്ന് പറയുമ്പോൾ ചതുപ്പ് നിലങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ചതുപ്പ് നിലങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഓക്സിജൻ കുറവായിരിക്കും. ഓക്സിജൻ കുറവായിട്ടുള്ള സ്ഥലത്ത് അനേറോബിക് ആയിരിക്കും, എയർ ഇല്ലാത്തതിനെയാണ് നമ്മൾ അനേറോബിക് എന്ന് പറയുന്നത്. അനേറോബിക് ആയിട്ടുള്ള ബാക്ടീരിയ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ഉദാഹരണത്തിന് നമ്മൾ ഈ ബയോഗ്യാസ് ടാങ്ക് ഒക്കെ ഉണ്ടല്ലോ, അതിനകത്തും അനേറോബിക് ബാക്ടീരിയയാണ് ഉള്ളത്. ബയോഗ്യാസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഗ്യാസ് മീഥെയ്നാണ്. സോ ഈ മീഥെയ്ൻ ഗ്യാസ് ഉണ്ടാക്കുന്നതിനാലാണ് അവരെ മെഥനോജൻസ് എന്ന് വിളിക്കുന്നത്. മീഥെയ്ൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിൻ്റെ നമ്മൾ ജെനസിസ് എന്ന് പറയും. ജെനസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷനാണ്. മീഥെയ്ൻ ഫോമിംഗ് ആയിട്ടുള്ള ബാക്ടീരിയ ആയതുകൊണ്ടാണ് അവരെ നമ്മൾ മെഥനോജൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ആർക്കിയ ബാക്ടീരിയ മറ്റ് ബാക്ടീരിയയിൽ നിന്നും എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്? കാര്യം ഇത്രയും ബുദ്ധിമുട്ടുള്ള സ്ഥലത്തൊക്കെ സർവൈവ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത അതിന് കാണണമല്ലോ. ആ പ്രത്യേകതയാണിത്. അതിൻ്റെ സെൽ വോൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതായത് ഈ സെൽ വോളിൻ്റെ അകത്താണ് ഇതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഹാർഷായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണ് ഇരിക്കുന്നതെങ്കിൽ പോലും ഇത്രയും കട്ടിയുള്ളൊരു സെൽ വോൾ ഉള്ളത് കൊണ്ട് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിന് യാതൊരു കുഴപ്പം പറ്റാതെ അത് സർവൈവ് ചെയ്ത് പോകുന്നു. അതായത് ഇത്രയും ലെയേഴ്സ്, ഇപ്പോൾ എസ് ലെയർ സ്യൂഡോമ്യൂറിൻ കോമ്പൗണ്ട്സിൻ്റെ ഒരു ലെയർ, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് സൈറ്റോപ്ലാസ്മ വരുന്നത്. സോ ഇത്രയും ഒരു മൂന്ന് നാല് ലെയേഴ്സാണ് അതിൻ്റെ സെൽ വോളിലുള്ളത്. സോ അതുതന്നെയാണ് അതിനെ ഇത്രയും ബുദ്ധിമുട്ടുള്ള എൻവയോൺമെൻറ്റിലൊക്കെ സർവൈവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതായത് മെഥനോജൻസ് ചതുപ്പ് നിലങ്ങളിൽ മാത്രമല്ല കാണുന്നത്, റുമിനൻ്റ് ആനിമൽസിൻ്റെ, അതായത് പശു, ബഫല്ലോ അതുപോലെയുള്ള ആനിമൽസിൻ്റെ വയറ്റിൻ്റെ ഉള്ളിലും ഈ മെഥനോജൻസ് ഉണ്ട്. നോക്കൂ, ജീവികളുടെ വയറ്റിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ വളരെ അസിഡിക് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ്, അതും ഇവർ സർവൈവ് ചെയ്യുന്നുണ്ട്. സോ അടുത്ത കാറ്റഗറിയാണ് യു ബാക്ടീരിയ, അതായത് മൊനീറയുടെ രണ്ടാമത്തെ കാറ്റഗറി. യു ബാക്ടീരിയ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അത് ട്രൂ ബാക്ടീരിയ എന്ന് പറയും അല്ലേ. ഇവരുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഇവർക്കൊരു റിജിഡ് സെൽ വോൾ ഉണ്ട്. അതുപോലെ ഇവർ മോട്ടൈലാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർക്ക് ഫ്ലജെല്ലം ഉണ്ട്. മോട്ടിലിറ്റി എന്താണെന്ന് അറിയാമല്ലോ, സഞ്ചരിക്കുക. അപ്പോൾ അതിന് ഫ്ലജെല്ലമാണ് യു ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി സയനോ ബാക്ടീരിയ, അതായത് ബ്ലൂ ഗ്രീൻ ആൽഗെ, അവർക്ക് പ്ലാന്റ് ലൈക്ക് ക്യാരക്ടർ ആയിട്ടുള്ള ക്ലോറോഫിൽ എ ഉണ്ട്. അതാണ് അവരെ ഫോട്ടോസിന്തസിസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇവർ യൂണിസെല്ലുലറാണെന്ന് നമുക്കറിയാം. ആൻഡ് ഇവർ കൊളോണിയൽ ഓർ ഫിലമെൻ്റസ് ആയിട്ടായിരിക്കും ഇരിക്കുക. അതായത് ഉദാഹരണത്തിന് ഈ സ്ട്രക്ചർ എടുത്താൽ അറിയാം, ഇവർ യൂണിസെല്ലുലർ ആണല്ലേ. പക്ഷേ ഇവർ ഫിലമെൻ്റസ് ആയിട്ടാണ്, ഇവർ ഒന്നിച്ച് ചേർന്നിട്ട് ഫിലമെൻ്റ് ഫോം ചെയ്യുന്നുണ്ട്. സോ ഫിലമെൻ്റസ് നേച്ചർ കാണിക്കുന്നു. അതോടൊപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ഒരുമിച്ച്, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഒരുമിച്ച് താമസിക്കുന്ന ഒരു സെറ്റപ്പിനെ നമ്മൾ കൊളോണിയൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇവർ കൊളോണിയൽ ആണ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇവർ യൂണിസെല്ലുലർ ആണ്, പക്ഷേ കൊളോണിയലാണ് ഫിലമെൻ്റസ് ആണ്. ഇനി ഇവർ എവിടെയൊക്കെ കാണപ്പെടും? ഫ്രഷ് വാട്ടറിൽ കാണും, അതുപോലെ മറൈൻ, മറൈൻ വെച്ചാൽ കടലിലാണ്, ഓഷനിൽ കാണും, അതുപോലെ ടെറസ്ട്രിയൽ എൻവയോൺമെൻറ്റിലും ഇവർ സർവൈവ് ചെയ്യും. ടെറസ്ട്രിയൽ എന്ന് പറയുമ്പോൾ കര, കരയിലും ഇവർ കാണാറുണ്ട്. കോളനീസ് ആർ ജനറലി സറൗണ്ടഡ് ബൈ ജെലാറ്റിനസ് ഷീത്ത്, അതായത് ഈ കാണുന്ന കുത്തുകുത്തു പോലത്തെ സംഭവം ഉണ്ടല്ലോ, ഇവരുടെ ഈ കോളനീസ് അല്ലെങ്കിൽ ഫിലമെൻറ്റിനെ പൊതിഞ്ഞിട്ട് ഒരു ജെലാറ്റിനസ് ജെല്ലി പോലുള്ള ഒരു സംഭവം ഫിലമെൻസ് പൊതിഞ്ഞ് കാണപ്പെടും. സോ ഇതിവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അതുപോലെ ദേ ഓഫൺ ഫോം ബ്ലൂംസ് ഇൻ പൊലൂട്ടഡ് വാട്ടർ. നമ്മൾ പറഞ്ഞു ഈ ചില കുളം അല്ലെങ്കിൽ കിണറിലൊക്കെ ഭയങ്കര പച്ച കളർ വെള്ളമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആ വെള്ളം പൊലൂട്ടഡ് ആയതുകൊണ്ട് ഇവർ ഭയങ്കര അൺകൺട്രോൾഡ് ആയിട്ട് യു ബാക്ടീരിയ അവിടെ വളരുന്നതുകൊണ്ടാണ് ആ കളറേഷൻ വരുന്നത്. സോ അതിന് ആ ഈ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഗ്രോത്തിനെയാണ് ബ്ലൂം എന്ന് പറയുന്നത്, ആൽഗൽ ബ്ലൂംസ് എന്നൊക്കെ പറയും. ആൻഡ് സം ഓഫ് ദീസ് ഓർഗാനിസംസ് ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ, അതായത് ചെടികൾ വളരാൻ ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണ് നൈട്രജൻ എന്ന് പറയുന്നത്. നമ്മൾക്ക് അരി വെറുതെ കഴിക്കാൻ പറ്റില്ല, അത് പുഴുങ്ങി ചോറായിട്ട് വന്നാൽ മാത്രമാണ് നമുക്കത് കഴിക്കുന്നത്. അരിയുടെ കഴിക്കാൻ പറ്റുന്ന ഫോമാണ് ചോറ്. അതുപോലെ ഈ പ്ലാന്റ്സിന് നൈട്രജൻ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള കഴിവില്ല. അത് ആരെങ്കിലുമൊക്കെ ഇവർക്ക് കഴിക്കാൻ, അല്ല ഇവർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക്, യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോമിലേക്കാക്കി കൺവേർട്ട് ചെയ്ത് കൊടുക്കണം.
അങ്ങനെ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പാകത്തിന് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഈ നൈട്രജൻ ഫിക്സേഷൻ ചെയ്യുന്നത് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയ എവിടെയാണ് കാണപ്പെടുന്നത്? ഇത് പ്രധാനമായിട്ടും ഉദാഹരണത്തിന് പയർവർഗ്ഗത്തിലുള്ള ചെടികളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ വേരുകളിലാണ് ഈ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇടവിളയായിട്ട് പയർവർഗ്ഗങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നട്ടുപോകുന്നത്. അപ്പോൾ സോയിലിൽ നൈട്രജൻ്റെ കണ്ടൻറ്റ് കൂടും. അപ്പോൾ അതിനുശേഷം കൃഷി ചെയ്യുന്ന ചെടികൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ തൊട്ടാവാടി ഉണ്ടല്ലോ, തൊട്ടാവാടിയുടെ വേര് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ചെറിയ ചെറിയ ബൾജിങ് കാണാൻ പറ്റും. ആ ബൾജിങ് നിങ്ങളൊന്ന് ചതച്ചിട്ട് മൈക്രോസ്കോപ്പിലൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ കാണാൻ പറ്റും. തൊട്ടാവാടിയുടെ വേരിലാണെങ്കിൽ റൈസോബിയം ബാക്ടീരിയ ആയിരിക്കും ഉണ്ടാകുക, റൈസോബിയം. സോ ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ചെടികൾക്ക് അബ്സോർബ് ചെയ്യാൻ പാകത്തിന് ഫിക്സ് ചെയ്യുക, സോയിലിലോട്ട് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇവിടെ അവർ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയയ്ക്ക് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് നോസ്റ്റോക്ക് ആൻഡ് അനബീന ബാക്ടീരിയയാണ്. അതുപോലെ ഒരു പ്രത്യേക തരം സെല്ലിനെ പറ്റി പറയുന്നുണ്ട്, ഈ നൈട്രജൻ ഫിക്സിംഗ് സെൽസ്. അതിനെ നമ്മൾ ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്നത്. ഹെറ്ററോസിസ്റ്റ് ആർ ദ നൈട്രജൻ ഫിക്സിംഗ് സെൽസ്. ന്യൂ ബാക്ടീരിയ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് എന്താ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു അവർ ഇനോർഗാനിക് ആയിട്ടുള്ള ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് ഓർഗാനിക് സബ്സ്റ്റൻസിലെല്ലാം കാർബൺ ഉണ്ടാവും, ഇനോർഗാനിക്കിൽ അതുണ്ടാവില്ല. അതാണ് മെയിൻ ഡിഫറൻസ്. ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് എനർജി ഡിറൈവ് ചെയ്യുന്ന ബാക്ടീരിയകളെയാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത്. അവർ വേറെ ആരെയും ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാറില്ല. നൈട്രേറ്റ്സ് അല്ലെങ്കിൽ നൈട്രൈറ്റ്സ്, അമോണിയ അതുപോലുള്ള ഇനോർഗാനിക് സബ്സ്റ്റൻസിനെയാണ് ഈ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് അവരുടെ എനർജി ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എ ടി പി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ, സൾഫർ ഇതുപോലുള്ള ഇനോർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ന്യൂട്രിയൻസിൻ്റെ റീസൈക്ലിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത്. ഇനി ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയിലേക്ക് വരുവാണെങ്കിൽ ഫുഡിനായിട്ട് ബാക്കിയുള്ളവരെ ആശ്രയിക്കുന്നവരാണല്ലോ ഹെറ്ററോട്രോഫ്സ്. ഈ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയാണ് പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇവരാണ് പ്രധാനപ്പെട്ട ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പ്രകൃതിയിലോട്ട് വലിച്ചെറിഞ്ഞു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബോഡി ആണെങ്കിലും തന്നെ ചത്തതിന് ശേഷം ബാക്ടീരിയാസ് ഇല്ലെങ്കിൽ ഇതിങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കും. ഈ ഡീകമ്പോസിങ് ബാക്ടീരിയാസ് ഉള്ളതുകൊണ്ടാണ് അതെല്ലാം അവർ മണ്ണിനോട് അലിയിച്ച് കളയുന്നത്. സോ അതിൻ്റെ റീസൈക്ലിംഗ് നടക്കുന്നത് ഈ ഡീകമ്പോസിങ് ബാക്ടീരിയാസ് ഉള്ളതുകൊണ്ടാണ്. അതുപോലെ പാല് തൈരാക്കാൻ, മേക്കിംഗ് ഓഫ് കർഡ് ഫ്രം മിൽക്ക്, അതുപോലെ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്, നൈട്രജൻ ഫിക്സിംഗ് ഇൻ ലെഗ്യൂംസ്, ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഈ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയുടെ ബെനിഫിറ്റ്സ് ആണ്. ഇവരെ കൊണ്ട് ഇത്തരം ബെനിഫിറ്റ്സ് മാത്രമല്ല ഉള്ളത്, വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസീസസും പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നതും ബാക്ടീരിയസാണ്. ഉദാഹരണത്തിന് ടൈഫോയിഡ്, കോളറ, ടെറ്റനസ്, സിട്രസ് ക്യാങ്കർ അതുപോലെയുള്ള ഡിസീസൊക്കെ ഈ ബാക്ടീരിയസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ബാക്ടീരിയൽ ഡിസീസാണ് അതൊക്കെ. അതുപോലെ ഒരുപാട് ക്രോപ്സ് അതായത് വിളകൾക്ക് ഡാമേജ് ഉണ്ടാക്കുന്നതും ബാക്ടീരിയസ് തന്നെയാണ്. സോ ഇവരെ കൊണ്ട് ബെനിഫിറ്റ്സ് ഉണ്ട് ആസ് വെൽ ആസ് ദോഷവും ഉണ്ട്. ഇനി ബാക്ടീരിയ എങ്ങനെയാണ് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്? മെയിൻലി ബൈ ഫിഷൻ ആണല്ലേ. അതായത് മിക്കവാറും ഇവർ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണല്ലോ, അതുകൊണ്ട് സെൽ ഡിവിഷൻ ആണ് അല്ലെങ്കിൽ സെല്ലുലാർ ഫിഷൻ ആണ് മെയിനായിട്ടും റിപ്രൊഡ്യൂസിങ് മെത്തേഡ് ഇവരുടെ. സംടൈംസ് അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻസ് ദേ പ്രൊഡ്യൂസ് സ്പോർസ്. അതായത് ഈ സെൽ ഫിഷൻ, സെല്ലുലാർ ഫിഷന് പറ്റിയ സിറ്റുവേഷൻ അല്ലെങ്കിൽ അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ ഇവർ സ്പോർസ് ഉണ്ടാക്കി വെക്കും. ഓക്കെ, സ്പോർസ് നമ്മൾ ഫംഗസിൻ്റെ കേസിൽ പഠിച്ചതാണ് എന്താണ് സ്പോർസ് എന്ന്. ബാക്ടീരിയ ഓൾസോ പ്രൊഡ്യൂസ് സ്പോർസ് ഇൻ അൺഫേവറബിൾ കണ്ടീഷൻസ്. കാര്യം ഈ സ്പോർസിനെ കവർ ചെയ്തിട്ട് ഇപ്പം നമ്മുടെ ആർക്കി ബാക്ടീരിയയുടെ സെൽ വോൾ പോലെ പ്രൊട്ടക്റ്റിംഗ് കവർ ലെയേഴ്സ് ഉണ്ട് സ്പോർസിന്. അതുകൊണ്ട് അതിന് അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിനെയൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അത്തരം സിറ്റുവേഷനിൽ ഇവർ സ്പോർസ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇതെല്ലാം അസെക്ഷൽ മെത്തേഡ് ഓഫ് റിപ്രൊഡക്ഷൻ ആണല്ലേ. പക്ഷെ ബാക്ടീരിയ ചില സമയത്ത് സെക്ഷൽ മെത്തേഡ് ഓഫ് റിപ്രൊഡക്ഷനും ചൂസ് ചെയ്യാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് ഡി എൻ എ ട്രാൻസ്ഫർ ഫ്രം വൺ ബാക്ടീരിയം ടു അതർ. അതായത് കോൺജുഗേഷൻ, ബാക്ടീരിയൽ കോൺജുഗേഷൻ എന്നൊക്കെയാണ് അതിന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ബാക്ടീരിയ അതുപോലെ മറ്റൊരു ബാക്ടീരിയ, ഈ ബാക്ടീരിയയുള്ള ജനറ്റിക് മെറ്റീരിയൽ ഈ ബാക്ടീരിയയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും? ഇവരൊരു ട്യൂബ് ഫോം ചെയ്യും. സോ ഈ ട്യൂബിനെ നമ്മൾ കോൺജുഗേഷൻ ട്യൂബ് എന്നാണ് വിളിക്കുന്നത്. ഈ ട്യൂബ് വഴി ഈ ബാക്ടീരിയയിൽ നിന്നും അടുത്ത ബാക്ടീരിയയിലേക്ക് ഇവർ ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യും. സോ ഇത്തരം ഇതിനെ ഇതാണ് പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് ഡി എൻ എ ട്രാൻസ്ഫർ, അതിനെ കോൺജുഗേഷൻ എന്നൊക്കെയാണ് പറയുന്നത്. സോ ഇതിവരുടെ മോഡ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഇനി സെൽ ഡിവിഷൻ എങ്ങനെയാണെന്ന് നോക്കിയാൽ നമുക്കറിയാം അല്ലേ. സാധാരണ പോലെ തന്നെ ആദ്യം ജനറ്റിക് മെറ്റീരിയൽ ഡിവൈഡ് ചെയ്ത് രണ്ട് എൻഡിലോട്ട് പോകും. അതിനുശേഷം സെൽ വാളിൽ അല്ലെങ്കിൽ സെൽ മെംബ്രെയിനിൽ ഒരു ഇൻവൾഷൻ ഉണ്ടാകും. ഈ ഇൻവൾഷൻ പ്രോഗ്രസ് ചെയ്ത് രണ്ട് ഇൻഡിവിജ്വൽ സെല്ലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി
മൈക്രോ പ്ലാസ്മയെ പറ്റി പറയാനാണെങ്കിൽ ഈ ഓർഗാനിസംസ് ആർ കംപ്ലീറ്റ്ലി ലാക് സെൽവോൾഡ്. സെൽ വോൾ എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത ഓർഗാനിസംസ് ആണ് മൈക്രോ പ്ലാസ്മ. ആൻഡ് ദേ ആർ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽസ് നൗൺ ആൻഡ് ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. മൈക്രോ പ്ലാസ്മയ്ക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. ഒന്നതിന് സെൽ വോൾ ഇല്ല. ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റ് ഓർഗാനിസമാണ് മൈക്രോ പ്ലാസ്മ എന്ന് പറയുന്നത്. ഇവയ്ക്ക് ഓക്സിജൻ ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റും. മെനി മൈക്രോ പ്ലാസ്മ ആർ പാത്തോജനിക് ടു പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതായത് ഇത് പാത്തോജനിക് ഓർഗാനിസമാണ്. അതായത് ആനിമൽസിലും പ്ലാന്റ്സിലും ഡിസീസ് ഉണ്ടാക്കാൻ കഴിവുള്ള ക്യാപ്പബിൾ ആയിട്ടുള്ള ഓർഗാനിസമാണ് മൈക്രോ പ്ലാസ്മ. സോ ഇത്രയുമാണ് കിങ്ഡം മൊനീറയെ പറ്റിയിട്ട് NCERT ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് കിങ്ഡം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.